ആദില നൂറ എന്ന രണ്ട് പെൺകുട്ടികൾ അവർ ലെസ്ബിയൻസ് ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും അതിന് കോടതി അനുവാദം നൽകിയതുമായ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നലെ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് സമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു വീഡിയോ ചെയ്തത്. അതിൻ്റെ താഴെ ചില സുഹൃത്തുക്കൾ വന്നിട്ട് പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാദങ്ങൾ കമൻ്റ് രൂപത്തിൽ ഉന്നയിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം അല്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അതിലേറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് നല്ല ഒരു കോമഡിയായിട്ട് തോന്നിയ ഒരു കമൻ്റാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന സ്വവർഗരതി എന്നും അത് വളരെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നും അതുകൊണ്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുമൊക്കെയാണ് കമൻറ്റിലെ ധ്വനി. ഇതിലെന്താണ് കോമഡി എന്ന് ആദ്യം പറയാം. ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ സെൽഫ് ഗോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി വിരുദ്ധം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് പ്രകൃതിയിലുള്ളത്, അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് പ്രകൃതി വിരുദ്ധം. അപ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനുഷ്യനെയും പ്രകൃതിയെയും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, സ്വതന്ത്രമായി കുറച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളോടാണ് പറയുന്നത്, മനസ്സ് അടച്ചു വെച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറയാനുള്ളത് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി കഴിഞ്ഞ 10-20,000 വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പ്രകൃതി വിരുദ്ധമായിട്ടാണ്. മനുഷ്യൻ എന്ന ജീവി ഇന്ന് പരിഷ്കൃത നാഗരിക സാമൂഹ്യ ജീവിയായി ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം മുച്ചുകൂടും പ്രകൃതി വിരുദ്ധമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് പ്രകൃതിയിലെ മനുഷ്യൻ്റെ ജീവിതം? അത് 20,000-30,000 വർഷം മുമ്പ് ഈ മനുഷ്യർ കാടുകളിൽ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെ ജീവിക്കുന്നതാണ് പ്രകൃതിപരമായിട്ടുള്ള ജീവിതം. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചതോടുകൂടിയാണ് മനുഷ്യൻ പ്രകൃതി വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കുന്നത്. മനുഷ്യൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ് മനുഷ്യൻ ആഹാരം കഴിക്കാൻ വേണ്ടി ആഹാര വസ്തുക്കളെ കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളത്. അതിനു മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്തിരുന്നില്ല. കായ്കനികളും കിഴങ്ങുകളും ഒക്കെ കാട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് മൃഗങ്ങളെ വേട്ടയാടി അവയുടെ പച്ചമാംസം ഭക്ഷിച്ച് പിന്നീട് തീ കണ്ടുപിടിച്ചപ്പോൾ അത് വേവിച്ച് ഭക്ഷിച്ച് പാറപ്പൊത്തുകളിലും മരപ്പൊത്തുകളിലുമൊക്കെ താമസിച്ച് അങ്ങനെ ചെറിയ കൂട്ടങ്ങളായി ജീവിച്ചിരുന്ന ഒരു കാട്ടുജീവിയായിരുന്നു മനുഷ്യൻ. അന്ന് മനുഷ്യൻ പ്രകൃതിക്കനുസരിച്ചാണ് ജീവിച്ചിരുന്നത്, പ്രകൃതിജീവിയായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മനുഷ്യൻ്റെ ബുദ്ധിപരമായ ജ്ഞാനപരമായ ഒരു വലിയ വികാസത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങി. പ്രകൃതിയെ മനുഷ്യർക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റി മറിക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് മനുഷ്യൻ ഇന്നത്തെ രീതിയിലുള്ള ഒരു നാഗരിക ജീവിയായിട്ട് പുരോഗമിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു നൈരന്തര്യമാണ് നാഗരിക മനുഷ്യനിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം എന്ന് കാണാം. ആദ്യത്തെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമായിരുന്നു കൃഷി എന്ന് ഞാൻ പറഞ്ഞു. കൃഷി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയത് പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. മനുഷ്യർ ചൂടിനെയും തണുപ്പിനെയും മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളെയും ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ കണ്ടുപിടിച്ച് വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് മനുഷ്യൻ ചെയ്ത രണ്ടാമത്തെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. മനുഷ്യൻ പാറപ്പൊത്തുകളിലും മരപ്പൊത്തുകളിലും ഒക്കെ ഷെൽട്ടർ തേടിയിരുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തമായി പാർപ്പിടങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കാൻ തുടങ്ങി എന്നത് മനുഷ്യൻ ചെയ്ത മൂന്നാമത്തെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. അങ്ങനെ മനുഷ്യന് എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ഭേദമാകാൻ വേണ്ടി മനുഷ്യരാൽ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ചികിത്സകൾ നടത്തി, അതും ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. പിന്നീട് മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും പ്രകൃതി വിരുദ്ധമായി ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഉദാഹരണത്തിന് ചികിത്സാ രംഗം തന്നെ എടുക്കാം. രോഗങ്ങൾ വന്നാൽ ആ രോഗം മൂർച്ഛിച്ച് ചത്തുപോവുകയോ അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിരോധം കൊണ്ട് ആ രോഗം മാറി അതിജീവിക്കുകയോ ചെയ്യുക എന്നതായിരുന്നു പ്രകൃതിയിലെ നിയമം. എന്നാൽ മനുഷ്യൻ ആ സ്വാഭാവിക പ്രതിരോധത്തിനെയും മറികടന്നുകൊണ്ട് രോഗം വന്നാൽ ആ രോഗകാരണങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ട് ഇന്ന് മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു. അത് ഒരു പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. നമുക്കറിയാം, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ കൂട്ടത്തോടെ 2 കോടി മനുഷ്യർ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് പ്ലേഗ് എന്ന് പറയുന്ന ഒരു പകർച്ചവ്യാധി മൂലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വസൂരി എന്ന പകർച്ചവ്യാധി മൂലം 10,000 ആളുകളാണ് കൂട്ടത്തോടെ മരിച്ചു പോയിരുന്നത്. പ്ലേഗ് വന്ന് മരിച്ചത് ചില പ്രദേശങ്ങളിൽ 60% വരെ പോപ്പുലേഷൻ പ്ലേഗിൽ മരിച്ചു എന്നാണ് പറയുന്നത്. 30% മുതൽ 60% വരെ ആളുകൾ, ജനസംഖ്യ തന്നെ മരിച്ചൊടുങ്ങി എന്നാണ് പ്ലേഗിൻ്റെ ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള പ്ലേഗ്, വസൂരി തുടങ്ങിയിട്ടുള്ള മാരകമായ പകർച്ചവ്യാധികളെ നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനം നടത്തിക്കൊണ്ട് അതിജീവിച്ചു. അത് ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമായിരുന്നു. കാരണം പ്രകൃതിയിൽ ഈ രോഗാണുക്കളും മറ്റും ഉണ്ടാവുന്നത് ആ രോഗാണുക്കൾ മറ്റു ജീവികളിൽ കയറിക്കൂടി പരാദങ്ങളായി അവിടെ പ്രവർത്തിച്ച് അവക്ക് പെറ്റുപെരുകാനും മറ്റു ജീവികളെ കൊന്നൊടുക്കി വംശവർദ്ധനവിനെ സ്വാഭാവികമായി തടയാനുമൊക്കെയാണ് പ്രകൃതിയിൽ ഈ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റും ഉണ്ടാവുന്നത്. അപ്പോൾ പകർച്ചവ്യാധികളുണ്ടായി കോടിക്കണക്കിന് മനുഷ്യർ കൂട്ടത്തോടെ ചത്തുപോവുക എന്നതായിരുന്നു പ്രകൃതി നിയമമെങ്കിൽ, പ്രകൃതിപരമായ ഈ പകർച്ചവ്യാധികളെയും മഹാമാരികളെയും ഒക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും മരുന്നുകളിലൂടെയും ചികിത്സയിലൂടെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ ജനസംഖ്യയും വർദ്ധിപ്പിച്ചു എന്നത് മനുഷ്യൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ പ്രകൃതിയിൽ ഒരുപാട് വൈകല്യങ്ങളോടുകൂടി മനുഷ്യർ ജനിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അത് കണ്ണില്ലാതെ ജനിക്കുന്നു, കാതില്ലാതെ ജനിക്കുന്നു, സംസാരിക്കാൻ കഴിയാതെ ജനിക്കുന്നു, തലകൾ ഒട്ടിക്കൊണ്ട് ജനിക്കുന്നു, നെഞ്ച് ഒട്ടിക്കൊണ്ട് 2 കുട്ടികൾ ഒരുമിച്ച് ജനിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വൈകല്യങ്ങളും വൈകൃതങ്ങളും പ്രകൃതിയിൽ ഉണ്ടാകുന്നു. നമ്മൾ ഇന്ന് അതിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ കീറി മുറിച്ച് ശരിപ്പെടുത്തി ഏറെക്കുറെ നോർമലാക്കി എടുത്തിട്ട് പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ പരിഷ്കൃത ജീവിയായി ലോകത്ത് ജീവിച്ചു തുടങ്ങിയ അന്ന് മുതൽ ആധുനിക നാഗരിക മനുഷ്യനിലേക്കുള്ള മനുഷ്യൻ്റെ ഈ ഒരു പ്രയാണം സമ്പൂർണമായും പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രകൃതി വിരുദ്ധമാണ് ഈ ലെസ്ബിയനിസം എന്ന് പറഞ്ഞ കമൻ്റ് ഒരു കോമഡിയാണെന്നും സെൽഫ് ഗോളാണ് എന്നും പറയാൻ കാരണം. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ലെസ്ബിയൻസ് ആയിട്ടും ഗെയ്സ് ആയിട്ടും അതുപോലെ നമ്മൾ LGBT എന്ന് പറയുന്ന വിഭാഗത്തിലൊക്കെയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടും ഒക്കെ ജനിക്കുന്ന ആളുകൾ പ്രകൃതിപരമായി അവർ അങ്ങനെ ജീവിക്കാനായി ജനിച്ചവരാണ്. എങ്ങനെ? നോർമലായിട്ടുള്ള മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാനല്ല, അവർക്ക് കിട്ടിയ പ്രകൃതം അനുസരിച്ച് ജീവിക്കാനാണ് അവർ ജനിച്ചിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ നമുക്ക് ചികിത്സയിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സർജറി നടത്തിയിട്ടോ ഒക്കെ റിപ്പയർ ചെയ്തിട്ടൊക്കെ നേരെയാക്കാൻ പറ്റും. എന്നാൽ അത്തരം ചികിത്സകൾ കൊണ്ടൊന്നും ഫലമില്ലാതെ ഈ പ്രകൃതത്തിൽ തന്നെ ജീവിക്കാൻ മാത്രം കഴിയുന്ന ആളുകളും ഉണ്ട്. അത് എണ്ണത്തിലും ശതമാനത്തിലും കുറവാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ ലോകത്ത് ജനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള വേർതിരിവ്, നമുക്ക് ആണ് പെണ്ണ് എന്ന വേർതിരിവാണ് പൊതുവിൽ നോർമലായിട്ട് പ്രകൃതിയിൽ കാണുന്നത്. എങ്കിലും ആണും പെണ്ണും അല്ലാതെ ജനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത് പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ലൈംഗിക അവയവങ്ങൾ ഇല്ലാതെ ജനിക്കുന്നവരുണ്ട്. ഇത് രണ്ടും കൂടി ഉള്ളവരായി ജനിക്കുന്നവരുണ്ട്. ഇത് രണ്ടും ഭാഗികമായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള, അതേസമയത്ത് ലൈംഗിക അവയവങ്ങളൊക്കെ കൃത്യമായി ആണിൻ്റെതാണെങ്കിൽ പോലും അവർക്ക് അവരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്, അവരുടെ മനസ്സും വികാരങ്ങളും പ്രവർത്തിക്കുന്നത് പെണ്ണിൻ്റെ രീതിയിലാണ്. ആ രീതിയിലൊക്കെ ആളുകൾ ജനിക്കുന്നുണ്ട്.
അങ്ങനെ ജനിക്കുന്നവരൊക്കെ ഈ പ്രകൃതിയിലാണ് ജനിക്കുന്നത്, അവരുടെ പ്രകൃതം അതാണ്. അതിനെയൊക്കെ റിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാക്കി അതിനെ മാറ്റുന്നത്. അതിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് നോർമലാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത വിഭാഗം ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തല്ലിക്കൊല്ലണമോ, അതോ അവരെ ജീവിക്കാൻ അനുവദിക്കണമോ, അതോ അവരെ അവരുടെ പ്രകൃതമനുസരിച്ചൊന്നും ജീവിക്കാൻ അനുവദിക്കാതെ അവരെ നിർബന്ധിച്ചും മർദ്ദിച്ചും നമ്മളെപ്പോലെ ജീവിക്കാൻ അവരെ അടിച്ചമർത്തണോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് മനുഷ്യത്വപരമായ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അവർ അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കട്ടെ എന്ന ഉദാത്തമായ ഒരു ധാർമ്മിക ബോധം ആധുനിക മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രകൃതി വിരുദ്ധമല്ല, മറിച്ച് അങ്ങനെയുള്ള ആളുകളെ നിർബന്ധിച്ച് മറ്റേതാക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നതാണ് പ്രകൃതി വിരുദ്ധം. അവിടെയാണ് ഞാൻ കോമഡി എന്ന് പറഞ്ഞത്, സെൽഫ് ഗോൾ എന്ന് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് ലെസ്ബിയൻസ് ആയിട്ടുള്ള ആളുകളെ, ഗെയ്സ് ആയിട്ടുള്ള ആളുകളെ, അതുപോലെ ട്രാൻസ്ജെൻഡറുകളായി ജനിച്ച ആളുകളെ അവരുടെ പ്രകൃതമനുസരിച്ചൊന്നുമല്ല ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല, അവരെയൊക്കെ സാധാരണ മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാൻ നമ്മൾ നിർബന്ധിക്കണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പ്രകൃതി വിരുദ്ധമായി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രകൃതിക്കനുസരിച്ച് കൂടി ചില ആളുകളെ ജീവിക്കാൻ അനുവദിക്കുക എന്നതും ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക സങ്കല്പത്തിൽപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി ഈ പ്രകൃതി വിരുദ്ധമാണ് എന്ന കോമഡി നമ്മൾ പറയാൻ കാരണം നമ്മുടെ ഒരു തെറ്റായ മുൻവിധിയാണ്. കാരണം ഈ പ്രകൃതിയിലുള്ളതെല്ലാം വളരെ പെർഫെക്റ്റാണെന്നും വളരെ നോർമലാണ് എന്നുള്ള ഒരു മുൻവിധി വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രകൃതി വിരുദ്ധതയുടെയും പ്രകൃതിയുടെയും ഒരു അളവുകോലുണ്ടാക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു, പ്രകൃതിയിൽ അങ്ങനെ നോർമലായിട്ടല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പ്രകൃതിയിൽ ഒരു കാര്യവും 100% പെർഫെക്റ്റായിട്ടല്ല നടക്കുന്നത്. പ്രകൃതി ഒരു ആസൂത്രിതമായിട്ട് ഒരു ദൈവം നിയന്ത്രിക്കുന്ന കാര്യമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആസൂത്രണത്തിലും ദൈവത്തിൻ്റെ നടത്തിപ്പിലും ഒരു 10% വരെ എററുണ്ട്, 10% വരെ വൈകല്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിറക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 0.5%, 1% പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളതായിരിക്കും. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന സാധനങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോവുക. ഈ ഡിഫക്റ്റ് വന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കും. അതേപോലെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലും ഉണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എല്ലാ ജീവജാലങ്ങളിലും നോക്കിയാൽ കാണാം. ഇനി ജീവനില്ലാത്ത പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിലേക്ക്, സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ക്രമം തെറ്റുന്നതായിട്ടും പല കൂട്ടിമുട്ടലുകളായിട്ടും പ്രകൃതി ക്ഷോഭങ്ങളായിട്ടും വൈകല്യങ്ങളായിട്ടും ഒക്കെ പ്രകൃതിയുടെ സന്തുലിതത്വം തെറ്റിപ്പോകുന്നതായിട്ടും അബ്നോർമലായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു 10% വരെ ചെറുതും വലുതുമായിട്ടുള്ള അബ്നോർമാലിറ്റികളെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു 10% വരെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെ പ്രകൃതിയിൽ കാണാൻ പറ്റും. അത് മനുഷ്യനിലുമുണ്ട്. ആ മനുഷ്യനിലുള്ള ഡിഫക്റ്റുകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പലതരത്തിലുള്ള വൈകല്യങ്ങളോടുകൂടി പലതരത്തിലുള്ള പരിമിതികളോടുകൂടി മനുഷ്യർ ജനിക്കുന്നു. അത് അങ്ങനെ ജനിക്കുന്നത് ആ ജനിച്ച മനുഷ്യൻ്റെ കുറ്റമല്ല, അല്ലെങ്കിൽ മറ്റു സമൂഹത്തിൻ്റെ കുറ്റമല്ല. സമൂഹത്തിൻ്റെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടും ചിലപ്പോൾ സംഭവിക്കാം, പക്ഷേ ബഹുഭൂരിഭാഗവും ഈ പ്രകൃതിയാ സംഭവിച്ചു പോകുന്നതാണ്, യാദൃച്ഛികമായി സംഭവിച്ചു പോകുന്നതാണ്. അത്തരം ഡിഫക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി വിരുദ്ധം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ അബ്നോർമലായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ 10% കൂടി പരിഗണിച്ചുകൊണ്ടേ പ്രകൃതി എന്താണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 10% വരെ എറർ വരുന്ന പ്രകൃതിയിൽ കാണുന്ന ഈ ഡിഫക്റ്റുകൾ കൂടി പ്രകൃതിയുടെ ഭാഗമായി കാണുകയാണെങ്കിൽ ഈ പറഞ്ഞത് വലിയൊരു അസംബന്ധമാണ്, പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതല്ല സെക്സിൻ്റെ കാര്യത്തിലും മറ്റും പ്രകൃതി വിരുദ്ധമായിട്ടുള്ളത്, മറിച്ച് നോർമലായിട്ടുള്ള മനുഷ്യർ തന്നെ പ്രകൃതി വിരുദ്ധമായിട്ടാണ് ഈ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും ലൈംഗിക സദാചാരവും മറ്റും ക്രമീകരിച്ചിട്ടുള്ളതും. നമ്മൾ വിവാഹം കഴിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ്,
പ്രകൃതിയിൽ അങ്ങനെ നിങ്ങൾ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി വിവാഹം ചെയ്തിട്ട് അവരിൽ മാത്രം അവരുമായി മാത്രം ഇണചേർന്നുകൊണ്ട് കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ള ഒരു നിയമമേ പ്രകൃതിയിലില്ല. പ്രകൃതിയിലെ മനുഷ്യൻ എന്ന് പറയുന്നത് പുരുഷനാണെങ്കിൽ അയാൾക്ക് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ബീജവുമായിട്ടാണ് പുരുഷന്മാർ നടക്കുന്നത്. അവർക്ക് കാണുന്ന സ്ത്രീകളിലൊക്കെ ഈ ബീജം കൊണ്ടുപോയി നിക്ഷേപിച്ച് കുട്ടികളെ ജനിപ്പിക്കാനുള്ള ഒരു ജന്മവാസനയാണ് പ്രകൃതിയാവുള്ളത്. പക്ഷെ നമ്മൾ അവിടെ പ്രകൃതി വിരുദ്ധമായിട്ട് നമ്മുടെ ജന്മവാസനകളെ അടിച്ചമർത്തി നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മൾ സംസ്കാരമുള്ള മനുഷ്യരായി ജീവിക്കുന്നത്. അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ക്രമങ്ങൾ തെറ്റിപ്പോകും, സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ ജീവിതം താറുമാറായിപ്പോകും എന്ന് കരുതി നമ്മൾ നമ്മുടെ പ്രകൃതി ചോദനയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രകൃതി വിരുദ്ധമായൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ നോർമലായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലൊക്കെ നമ്മൾ നടത്തുന്ന എല്ലാ തരം നിയന്ത്രണങ്ങളും യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമാണ്. എന്നാൽ അങ്ങനെ കൂടുതലായി നമ്മൾ അമിതമായി നിയന്ത്രിക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള വൈകൃതങ്ങളും ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വാഭാവികമായ ലൈംഗികത ഇത്തരം നിയന്ത്രണങ്ങളാൽ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ വൈകൃതങ്ങളിലേക്ക് വഴിമാറുന്നു. അങ്ങനെയാണ് ഉസ്താദുമാർ കുട്ടികളെ പിടിച്ച് പീഡിപ്പിക്കുന്നത്. മദ്രസയിലും ദർസിലും പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ആൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഉസ്താദുമാർ പീഡിപ്പിക്കുന്നത് അവരുടെ ലൈംഗിക തൃഷ്ണ പ്രകൃതിപരമായി വേണ്ടത്ര തൃപ്തിപ്പെടുത്താനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വൈകൃതമാണത്. അതിനൊന്നിനും കഴിയാത്ത ആളുകൾ ഹസ്തഭോഗം പോലുള്ള സ്വയംഭോഗം പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്തുന്നു. അതും പ്രകൃതി വിരുദ്ധമാണ്. ഉസ്താദ് ചെയ്യുന്നതും പ്രകൃതി വിരുദ്ധമാണ്. കല്യാണം കഴിക്കുന്നതും പ്രകൃതി വിരുദ്ധമാണ്. ഏകപത്നി വ്രതവും പതിവ്രതവും ഒക്കെ പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിയിൽ മറ്റു മൃഗങ്ങളെപ്പോലെ തന്നെ കണ്ടമാനം ഇണചേർന്നുകൊണ്ട് കണ്ടമാനം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ചോദനയാണ് നമുക്ക് പ്രകൃതിപരമായി കിട്ടിയിട്ടുള്ളത്. അതിനെയെല്ലാം നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ നാഗരിക മനുഷ്യനായിട്ടും പരിഷ്കൃത മനുഷ്യനായിട്ടും സംസ്കാരമുള്ള മനുഷ്യനായിട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ പ്രകൃതി വിരുദ്ധതയിലൂടെ നമ്മൾ നേടിയെടുത്തത് അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത കൃത്രിമമായിട്ടുള്ള ഒരു പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കുക. ആണും പെണ്ണും അല്ലാതെ ജനിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ആണും പെണ്ണുമായി ജനിച്ചവർ തന്നെ പ്രത്യുൽപാദനപരമായി കഴിവില്ലാത്ത ആളുകൾ ഈ പറയുന്ന LGBT വിഭാഗത്തേക്കാൾ കൂടുതലാണ് ലോകത്ത്. അതിൻ്റെ കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ വിവാഹം കഴിച്ചു, സാധാരണഗതിയിൽ യാതൊരു കുഴപ്പവുമില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ കുട്ടികൾ ജനിക്കുന്നില്ല. അങ്ങനെ പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ദമ്പതികൾ കയറിയിറങ്ങുന്ന നിരവധി ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള ആശുപത്രികൾ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട ചികിത്സകൾ നടത്തുന്നവർ, ചികിത്സയൊന്നും ഫലിക്കാതെ വരുമ്പോൾ കൃത്രിമ മാർഗത്തിലൂടെ കുട്ടികളെ ജനിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് കൃത്രിമ മാർഗം? ചിലപ്പോൾ ഈ പുരുഷനാണ് ബീജം ഇല്ലാത്തതെങ്കിൽ അന്യ പുരുഷൻ്റെ ബീജം എടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ നടത്തി ഈ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് മറ്റൊരു പുരുഷൻ്റെ, ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ആണിനും പെണ്ണിനും ശേഷിയില്ല എങ്കിൽ ആണിൻ്റെ ബീജവും പെണ്ണിൻ്റെ അണ്ടവും ടെസ്റ്റ് ട്യൂബിലോ മറ്റ് ഉപകരണങ്ങളിലോ വെച്ച് ഇൻസിമിനേഷൻ നടത്തിയ ശേഷം ആ ഭ്രൂണത്തെ പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെയും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ഡോക്ടർമാരും ക്ലിനിക്കുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ദമ്പതികളുടെ, നോർമൽ ദമ്പതികളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ കുറച്ച് കുറവാണ് ഈ ലോകത്തിലുള്ള മൊത്തം LGBT വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. എല്ലാ ചികിത്സയും പരാജയപ്പെട്ടിട്ട് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ആരാൻ്റെ കുട്ടിയെ ജനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും മറ്റുള്ളവരുടെ കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും പട്ടികളെ വാങ്ങി വളർത്തുന്നവരെ വരെ എനിക്കറിയാം. പട്ടികളെ വാങ്ങിയിട്ട് ഈ ഒരു കുറവ് നികത്തുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, വിദേശ നാടുകളിലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മറ്റു കുട്ടികളെ, അനാഥ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്ന ധാരാളം പേരുണ്ട്.
അപ്പോൾ സ്വന്തമായി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിവില്ലാത്ത നോർമലായിട്ടുള്ള ദമ്പതികൾ തന്നെ ഈ പറയുന്ന LGBT വിഭാഗത്തെക്കാൾ എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ പ്രകൃതി വിരുദ്ധമല്ലേ? അവിടെയൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശാസ്ത്രം കടന്ന് കഷ്ടപ്പെടുന്നു, അതും പ്രകൃതി വിരുദ്ധമല്ലേ? അപ്പോൾ ഈ പ്രകൃതി വിരുദ്ധം എന്ന വാദം ഒരു കോമഡിയാണ്. കാരണം പ്രകൃതി തന്നെ പ്രകൃതി വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയിൽ തന്നെ നമ്മുടെ സോക്കാൾഡ് പ്രകൃതി വിരുദ്ധത ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല, 100% കുറ്റമറ്റതല്ല. പ്രകൃതി എന്ന് പറയുന്നത് 100% നോർമലല്ല. പ്രകൃതിയിൽ തന്നെയാണ് ഈ അബ്നോർമാലിറ്റികളെല്ലാം ഉണ്ടാകുന്നത്, ഈ കുറവുകളും പരിമിതികളുമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൻ്റെ കൂടെ നമ്മൾ മനുഷ്യത്വപരമായി അത്തരം പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഈ ആളുകളെ നോർമലാക്കി എടുക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ജനിച്ചു വീണിട്ടുള്ള ആളുകളെ അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രകൃതിയിലെ നോർമാലിറ്റിക്ക് വിരുദ്ധമായിട്ട് ജനിച്ച ആളുകൾ അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കുന്നത് ഒരു കുറ്റകൃത്യമല്ലേ എന്ന ചോദ്യം തന്നെ വളരെ അധാർമികമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചോദ്യമാണ്. അത് കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കേണ്ടത് ആരെയാണ്? പ്രകൃതിയെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഭൗതികവാദികൾക്ക് ആരെയും ശിക്ഷിക്കാനില്ല. ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അവരോടൊപ്പം മനുഷ്യത്വം കാണിക്കുക എന്നത് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ എല്ലാം സർവശക്തനും സർവജ്ഞാനിയും നീതിമാനുമായ ഒരു ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ ചെയ്യുന്നത് കുറ്റകൃത്യമാണെങ്കിൽ അവർക്ക് ജന്മനാ സഹജമായി ലഭിച്ച പ്രകൃതമനുസരിച്ച് അവർ ജീവിക്കുന്നത് ഒരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റകൃത്യത്തിന് കല്ലെറിയേണ്ടത് അവരെയാണോ, നിരപരാധികളായ അവരെയാണോ, അതോ അവരെ അങ്ങനെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തിൻ്റെ മണ്ടക്കെട്ടാണോ കല്ലെറിയേണ്ടത്? ഇതൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ പറയുന്ന ഇത്രയും എണ്ണത്തിൽ കൂടുതലുള്ള, എന്നാൽ ശതമാനത്തിൽ കുറവാണെങ്കിൽ ഇത്രയും എണ്ണത്തിൽ കൂടുതലുള്ള ഈ വിഭാഗത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഈ സ്രഷ്ടാവിൻ്റെ എന്താണ് ഉൽപ്പാദനത്തിൽ വന്നിട്ടുള്ള തകരാറാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അങ്ങനെ ഡിഫക്റ്റോടുകൂടി സൃഷ്ടിച്ചിട്ട് ആ ഡിഫക്റ്റുള്ള ആളുകളെ അതിൻ്റെ പേരിൽ അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കുന്നത് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും അവരെ ശിക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് എന്തു തരം കാരുണ്യമാണ്? യഥാർത്ഥത്തിൽ അതിൻ്റെ കുറ്റവാളി ഈ ദൈവമല്ലേ? ഈ ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെങ്കിൽ ദൈവമാണ് അതിൻ്റെ കുറ്റവാളി. 100% ദൈവമാണ് കുറ്റവാളികൾ. ആണും പെണ്ണുമല്ലാതെ മനുഷ്യർ ജനിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം 100% അങ്ങനെ ജനിപ്പിച്ച ദൈവത്തിനാണ്. അതുകൊണ്ട് ആണും പെണ്ണും അല്ലാതെ ജനിച്ച ഒരാൾ, അല്ലെങ്കിൽ ആണിൻ്റെ പ്രകൃതത്തോടു കൂടിയൊരു പെണ്ണോ പെണ്ണിൻ്റെ പ്രകൃതത്തോടു കൂടിയൊരാണോ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിയായ ദൈവമാണ് അവിടെ കുറ്റവാളി. ഇവർ ചെയ്യുന്നത് കുറ്റകൃത്യമാണെങ്കിൽ, ഇവർ ചെയ്യുന്നതിന് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് ശിക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്ക് 100% അർഹിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന സ്രഷ്ടാവായ ദൈവമാണ്. അല്ല, അയാൾക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ അയാൾ ദൈവമായിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. കാരണം അയാൾ നിസ്സഹായനാണ്. നിസ്സഹായനായ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ദൈവമാകുന്നത്? അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അയാളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ദൈവം ഉണ്ടായിരിക്കേണ്ടി വരുമ്പോൾ. ഇവിടെ ഇതൊക്കെ കോമഡിയാണ്. ഈ പറയുന്ന ഈ വാദങ്ങളെല്ലാം അശേഷം യുക്തിക്കോ നീതിക്കോ നിരക്കുന്നതല്ല, എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള വാദങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പ്രസക്തമാകുന്നത്. ഈ LGBT വിഭാഗത്തോട് മാത്രമല്ല, ശാരീരികമായും മസ്തിഷ്കപരമായും ഒക്കെ പരിമിതികളോടുകൂടി ജനിച്ചിരുന്ന ആളുകളെ, അപസ്മാര രോഗം പിടിപെട്ടിരുന്ന ആളുകളെ, തലച്ചോറിന് വളർച്ച കുറവായതുകൊണ്ട് ബുദ്ധിമാന്ദ്യം ബാധിച്ചിരുന്ന ആളുകളെ, ശാരീരികമായ വൈകല്യം ബാധിച്ചിരുന്ന ആളുകളെയെല്ലാം പിശാചുബാധിതർ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കൊന്നൊടുക്കുകയാണ് ഈ ദൈവത്തിൻ്റെ ആളുകൾ ചെയ്തിട്ടുള്ളത്. ദൈവം അതൊക്കെ തെറ്റാണ് എന്ന് അവരോട് എവിടെയും വെളിപാടിറക്കി പറഞ്ഞിട്ടില്ല. പോപ്പുമാരടക്കം അങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ കൂട്ടുനിന്നതിൻ്റെ ചരിത്രമാണ് ലോകത്തുള്ളത്. വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി നമ്മളൊക്കെ വാഴ്ത്തുന്ന മാർട്ടിൻ ലൂതർ പോലും അംഗവൈകല്യമുള്ളവരെയും അപസ്മാര രോഗമുള്ളവരെയും കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അതാണ് ചരിത്രം.
എന്നാൽ ആധുനിക മനുഷ്യൻ യുക്തിവാദത്തിൻ്റെ പിറവിയോടുകൂടി മതത്തിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ജ്ഞാനോദയത്തിൻ്റെ വെളിച്ചം ലോകത്ത് പരന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ മനുഷ്യത്വപരമായി പെരുമാറേണ്ടതുണ്ട്, അവരൊക്കെ അവരുടെ പരിമിതികളോടുകൂടി അവരുടെ പ്രകൃതത്തോടുകൂടി ജനിച്ച അവർ കുറ്റവാളികളല്ല എന്നും അവരെ ജീവിക്കാൻ അനുവദിക്കേണ്ടതുണ്ട് എന്നുമുള്ള ആശയം രൂപപ്പെടുന്നത് അടുത്ത കാലത്താണ്. ഹിറ്റ്ലർ എന്താ പറഞ്ഞത്? യുദ്ധത്തിലെ അംഗവൈകല്യം വന്നവരെയും ജന്മനാ അംഗവൈകല്യം വന്നവരെയും ഒക്കെ കൊന്നൊടുക്കാനാണ് ഹിറ്റ്ലർ പറഞ്ഞത്. അവർക്കൊക്കെ ചെലവ് കൊടുക്കാനുള്ള വലിയൊരു തുക കണക്ക് കൂട്ടിയിട്ട് അത് വലിയ നഷ്ടമാണ് രാജ്യത്തിന്, അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം കൂട്ടത്തോടെ ജൂതന്മാരെ കൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ കൊന്നുകളയാൻ ഉത്തരവ് നൽകുകയാണ് ഹിറ്റ്ലർ ചെയ്തിട്ടുള്ളത്. കാരണം ഹിറ്റ്ലർ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ആളായിരുന്നു. ഈ പ്രകൃതിയിൽ കയ്യൂക്കുള്ളവർ മാത്രം ജീവിച്ചാൽ മതി, കരുത്തുള്ളവർ മാത്രം ജീവിച്ചാൽ മതി, അല്ലാത്തവരൊക്കെ ചത്തുപോട്ടെ എന്നതാണ് സോഷ്യൽ ഡാർവിനിസം. അത് ഡാർവിൻ്റെ കുറ്റമൊന്നുമല്ല, ഡാർവിൻ അത് ഇപ്പോൾ പ്രകൃതിയിലുള്ള ഒരു വസ്തുത പറഞ്ഞതാണ്. പ്രകൃതിയിലെ നിയമം അതാണ്, അതാണ് പ്രകൃതി നിയമം. അപ്പോൾ ഹിറ്റ്ലർ ചെയ്തതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയായുള്ള നിലപാട്. ഹിറ്റ്ലർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന നമ്മളാണ് പ്രകൃതി വിരുദ്ധമായ നിലപാട് പറയുന്നത്. കാരണം എല്ലാ മനുഷ്യർക്കും അവർ ഏത് തരത്തിൽ ജനിച്ചവരായാലും എത്ര വൈകല്യങ്ങളുള്ളവരായാലും എത്ര പരിമിതികളുള്ളവരായാലും കയ്യൂക്കില്ലാത്തവരായാലും അവർക്കൊക്കെ അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ ജീവിതം ആസ്വദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുമ്പോൾ നമ്മൾ പറയുന്നത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ്. കാരണം പ്രകൃതി അങ്ങനെയല്ല, പ്രകൃതി കയ്യൂക്കുള്ളവർ അതിജീവിച്ചാൽ മതി, മറ്റവരൊക്കെ ചത്തുപോട്ടെ എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. പ്രകൃതിയിൽ ഒരു നീതിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നന്മയൊന്നുമില്ല, പ്രകൃതിക്ക് അത്തരത്തിലുള്ള ധാർമ്മികതയൊന്നുമില്ല. പ്രകൃതിയിൽ നമ്മൾ ഈ കാണുന്നതെല്ലാം പെർഫെക്റ്റ് അല്ല, നീതിയുക്തവുമല്ല. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത്, നീതിബോധമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പ്രകൃതി വിരുദ്ധമായി ചിന്തിക്കുകയും പ്രകൃതി വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു പ്രതികരണം, ഒരു പ്രോഡക്റ്റ് പ്രവർത്തിക്കേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ നിർമ്മാതാവ് പ്രോഡക്റ്റിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന മാനുവൽ അനുസരിച്ചാണ്, അതുകൊണ്ട് മാനുവൽ നോക്കിയിട്ട് വേണം പ്രോഡക്റ്റ് പ്രവർത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമൻ്റ് ഇതിനകത്ത് കണ്ടു. ഇത് ഇസ്ലാമിസ്റ്റുകൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന മറ്റൊരു സെൽഫ് ഗോളാണ്, മറ്റൊരു മരമണ്ടത്തരമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദകൻ കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ പ്രോഡക്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് മാനുവൽ വെച്ച് കൊടുക്കാറുണ്ടോ? മാനുവൽ വെച്ച് കൊടുക്കുന്നത് ആർക്കാണ്? പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാവ് ആ പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ആ ഉപഭോക്താവായി വരുന്ന രണ്ടാമത്തെ ആൾക്കാണ് മാനുവൽ കൊടുക്കുന്നത്, അല്ലാതെ പ്രോഡക്റ്റിനല്ല. പ്രോഡക്റ്റിൻ്റെ മുമ്പിൽ ആരും മാനുവൽ വെച്ച് കൊടുക്കാറില്ല. ഇപ്പോൾ ഒരു ടെലിവിഷൻ, ഒരു കമ്പനി ഒരു ടെലിവിഷൻ ഉണ്ടാക്കി ഇറക്കി, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കി ഇറക്കി, ആ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എന്നാൽ ഇത് നോക്കി പ്രവർത്തിച്ചോയെന്ന് പറഞ്ഞിട്ടൊരു മാനുവൽ ഈ മൊബൈൽ ഫോണിൻ്റെ കമ്പനി ഉണ്ടാക്കി ഇറക്കുന്നത് നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആർക്കാണ് മാനുവൽ കൊടുക്കുന്നത്? മാനുവൽ കൊടുക്കുന്നത് ഈ മൊബൈൽ ഫോണിനെ വേറൊരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ, ഇതിൻ്റെ ഉപഭോക്താവായ മറ്റൊരു മനുഷ്യൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഈ കമ്പനിയുടെ നിർമ്മാതാവ് എങ്ങനെയാണ് ഈ ഉപകരണം പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് ഉപഭോക്താവിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മാനുവലും കാറ്റലോഗും ഇറക്കി കൊടുക്കുന്നത്. അതല്ലാതെ ഫോൺ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഫോണിന് മനസ്സിലാക്കാൻ വേണ്ടി ഫോണിൻ്റെ മുമ്പിലേക്ക് ഫോൺ കമ്പനി ഒരു മാനുവൽ വെച്ച് കൊടുക്കുന്ന ഏർപ്പാടില്ല. ഇവിടെ ദൈവം എന്ന് പറയുന്ന സ്രഷ്ടാവും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന മനുഷ്യനും മാത്രമേ ഉള്ളൂ. ഇവിടെ ഉപഭോക്താവ് വേറെ ഇല്ല. മാനുവൽ നോക്കിയിട്ടും കാറ്റലോഗ് നോക്കിയിട്ടും മനുഷ്യനെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ വേറെ മൂന്നാമത്തെ ഒരു ഉപഭോക്താവ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മാനുവൽ വാദവും കാറ്റലോഗ് വാദവും ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ മണ്ടത്തരമാണ് ആ പറയുന്നത്. ഇവിടെ പ്രോഡക്റ്റാണ് മനുഷ്യനെങ്കിൽ, അത് പ്രൊഡ്യൂസ് ചെയ്ത സ്രഷ്ടാവാണ് ദൈവമെങ്കിൽ ആ പ്രോഡക്റ്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് മാനുവൽ വെച്ച് കൊടുത്തിട്ടല്ല ഈ സ്രഷ്ടാവ് ചെയ്യേണ്ടത്, ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഒരു വാച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അതിൻ്റെ കമ്പനി ആ വാച്ചിനോട് പറയുന്നത്, ആ വാച്ചിൻ്റെ ഉള്ളിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ട് അതിന് വേണ്ട പ്രോഗ്രാം ചെയ്തു വെക്കുമ്പോഴാണ് ആ വാച്ച് കൃത്യമായി പ്രവർത്തിക്കുക.
അത് മറ്റൊരാൾ പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിൽ അയാൾക്ക് കാറ്റലോഗ് വേണ്ടി വരും. കാരണം ഉണ്ടാക്കിയ ആൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് ഇത് ഉപഭോക്താവിന് അറിയില്ല. അതുകൊണ്ടാണ് ഉപഭോക്താവിന് കാറ്റലോഗ് വേണ്ടി വരുന്നത്. ഇവിടെ അങ്ങനെ ഉപഭോക്താവ് ഇല്ല. ഇവിടെ സ്രഷ്ടാവ് ദൈവം, സൃഷ്ടിയായ മനുഷ്യൻ. ഈ മനുഷ്യനാണ് ദൈവത്തിൻ്റെ പ്രോഡക്റ്റ് എങ്കിൽ ആ ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ ഉദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സൃഷ്ടിയുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ പ്രോഗ്രാം ചെയ്ത കാര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയിൽ ജീവിക്കുന്നത്. ആ പ്രോഗ്രാമിലുള്ള അപാകതകൾ കാരണമാണ് നമുക്ക് പ്രകൃതി വിരുദ്ധമായി ജീവിക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രോഗ്രാമർ വളരെ മോശമാണ്, സ്രഷ്ടാവ് വളരെ മോശമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഈ സ്രഷ്ടാവിന് വിരുദ്ധമായിട്ടും പ്രകൃതിക്ക് വിരുദ്ധമായിട്ടും ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ ഈ മതം പറയുന്ന കഥ അനുസരിച്ച്, നിങ്ങളുടെ ഈ മാനുവൽ കാറ്റലോഗ് സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾ എത്ര വലിയ സെൽഫ് ഗോളാണ് അടിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിൽ ഒരു കളി നടക്കുമ്പോൾ ചിലപ്പോൾ ഒരാളോ രണ്ടാളോ ഒക്കെ സെൽഫ് ഗോൾ അടിക്കും. ആകെ 4 ഗോളുള്ളതിൽ 2 സെൽഫ് ഗോളൊക്കെ വരാം. പക്ഷെ ആകെ 25 ഗോൾ അടിച്ച് 24 ഗോളും സെൽഫ് ഗോളാണ് എന്ന് പറഞ്ഞാൽ ആ കളിക്കാരെ പിന്നെ എന്തിനാ കൊള്ളുക? അതേപോലെയാണ് ഇവിടെ ദൈവത്തിൻ്റെ കാര്യം. ഇവിടെ ദൈവം മാനുവൽ ഇറക്കി കൊടുത്ത് പ്രോഡക്റ്റിൻ്റെ മുമ്പിൽ മാനുവൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പ്രോഡക്റ്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിട്ടിട്ട് ആ പ്രോഡക്റ്റ് ദൈവം എന്ത് ഉദ്ദേശത്തിനാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഉദ്ദേശത്തിൻ്റെ 1% പോലും പ്രയോജനപ്പെടാതെ പോകുന്നുവെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക്, ഈ സ്രഷ്ടാവിനെ, ഈ കമ്പനി മുതലാളിക്ക് ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത്? ഇവിടെ നിങ്ങളുടെ ഇസ്ലാമിൻ്റെ കഥയനുസരിച്ച് ലോകത്ത് പ്രൊഡ്യൂസറായിട്ടുള്ള അള്ളാഹു പടച്ചു വിട്ട മനുഷ്യർ കാറ്റലോഗ് കൊടുത്തയച്ചിട്ടും ഇങ്ങനെ ഈ കാറ്റലോഗ് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ പ്രോഡക്റ്റ്, മനുഷ്യരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്, മനുഷ്യർ പോലും ഇന്ന് ലോക ജനസംഖ്യയിൽ 25% താഴെയാണുള്ളത്. ലോകത്ത് ഇന്ന് 700 കോടി മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരമാവധി 200 കോടി മനുഷ്യർ മാത്രമേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇല്ലെങ്കിൽ ഈ കാറ്റലോഗിനെ കുറിച്ച് അറിയുക പോലും ഉള്ളൂ. അവരാരും ഈ കാറ്റലോഗ് കണ്ടിട്ടില്ല. അവരാരും പ്രവർത്തിക്കുന്നത്, അവരൊന്നും ജീവിക്കുന്നത് ഈ കാറ്റലോഗ് അനുസരിച്ചല്ല. അവരെ കയ്യിൽ വേറെ കാറ്റലോഗുകളുണ്ട്. ഒരു കാറ്റലോഗ് ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്, വേറെ കാറ്റലോഗുകൾ വെച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ കമ്പനിയുടെ മുതലാളി ഈ ആളാണ്, ഈ കാറ്റലോഗ് കൊടുത്ത അയച്ച ആളാണെന്ന് അറിയില്ല. അവർ വേറെ കാറ്റലോഗ് വിശ്വസിച്ചുകൊണ്ട്, കമ്പനിയുടെ മുതലാളി ആ കാറ്റലോഗാണ് കൊടുത്തയച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ താൻ പ്രൊഡ്യൂസ് ചെയ്ത ഉപകരണങ്ങൾ താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കാറ്റലോഗ് കൊടുത്തയച്ചും ഏജൻറ്റുമാരെ പറഞ്ഞയച്ചും ഒക്കെ ഉറ്റുനോക്കുമ്പോൾ താൻ പടച്ചുവിട്ട ഈ പ്രോഡക്റ്റുകളിൽ 75% ആളുകളും താൻ കൊടുത്തയച്ച മാനുവൽ പോലും കാണാത്ത വിധത്തിൽ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക് പണി വേറെ നോക്കുന്നതല്ലേ നല്ലത്? ഇനി ബാക്കി വരുന്ന 25% സ്ഥിതി എന്താ? ഇന്നിപ്പോൾ 800 കോടി മനുഷ്യരുണ്ട് ലോകത്ത് എന്ന് പറഞ്ഞതിൽ 200 കോടി മനുഷ്യർ മുസ്ലിങ്ങളാണ് എന്ന് കൂട്ടിയാൽ തന്നെ ആ 200 കോടി മനുഷ്യരിൽ എത്ര പേരുണ്ട് ഒറിജിനൽ ഈ കാറ്റലോഗ് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ? ഈ ഇസ്ലാമിൻ്റെ കഥ ഈ കാറ്റലോഗ് കൊണ്ടുവന്ന ആൾക്കാർ കാറ്റലോഗിൽ തന്നെ ഈ ഏജൻറ്റുമാർ പറയുന്നത് ഇത് 72 കഷണങ്ങളായി പിരിഞ്ഞു പോകുന്നു, അതിൽ 1 കഷണം മാത്രമാണ് പ്രൊഡ്യൂസർ ഉദ്ദേശിച്ച മാതിരി പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ആകെയുള്ള പ്രോഡക്റ്റിൻ്റെ 75% ഈ പ്രൊഡ്യൂസർ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ആ 4 അയലക്കത്തെ കൂടിയും തിരിഞ്ഞു നോക്കുന്നില്ല, അവർ വേറെ വഴിക്ക് പോയി. ബാക്കിയുള്ള 25% ഈ കാറ്റലോഗൊക്കെ കിട്ടിയിട്ടും ആ കാറ്റലോഗ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് 72 വിഭാഗങ്ങളായി ചിന്ന ഭിന്നമായി പോയി. അതിൽ 1 വിഭാഗം മാത്രമാണ് പോലും ഈ പ്രൊഡ്യൂസർ ഉദ്ദേശിച്ച മാതിരി പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ ഉണ്ടാക്കി വിട്ട പ്രോഡക്റ്റിൻ്റെ 99% പ്രോഡക്റ്റുകളും ഈ പ്രൊഡ്യൂസർ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എങ്കിൽ ഈ പ്രൊഡ്യൂസർ ഭൂലോക പരാജയമാണ്, ബ്രഹ്മാണ്ഡ പരാജയമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇയാളെ ഈ പണിക്ക് പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം.
ഏതെങ്കിലും ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ 99% ആ പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പറ്റാതെ നിഷ്ഫലമായി പോകുന്നുവെങ്കിൽ, പാഴായി പോകുന്നുവെങ്കിൽ ആ കമ്പനി പിന്നെ നിലനിർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ കമ്പനി പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പം നിങ്ങൾ പറയുന്ന ഈ കഥയനുസരിച്ച്, ഈ മാനുവൽ കാറ്റലോഗ് കഥ അനുസരിച്ച് തന്നെ ഇത് സെൽഫ് ഗോളാണ്. ഒന്നും രണ്ടും സെൽഫ് ഗോളല്ല, ആകെ 100 ഗോളടിച്ചാൽ അതിൽ 99 ഗോളും സെൽഫ് ഗോളാണ് എന്ന അവസ്ഥയാണ് നിങ്ങളുടെ ഈ കഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് ഇങ്ങനെയുള്ള ചെറിയൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ മതവിശ്വാസികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എന്നത് എത്ര പരിഹാസ്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരാൾ ചോദിക്കുന്നത്, ഇങ്ങനെ ലെസ്ബിയനും ഗേയും ഒക്കെ ആയി എല്ലാവരും അങ്ങനെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ മനുഷ്യവംശം എങ്ങനെ നിലനിൽക്കുമെന്നാണ്? എല്ലാവരും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും എന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രകൃതിയിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ആ വളരെ ചെറിയ ശതമാനം ആളുകളെ അവരെ നോർമലൈസ് ചെയ്യാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെ അവരുടെ പ്രകൃതമനുസരിച്ച് ജീവിക്കാൻ വിടുക എന്ന മനുഷ്യത്വം മാത്രമാണ് നമ്മൾ പറയുന്നത്. അവർ വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ബാക്കി എല്ലാ ആളുകൾക്കും അത് ബാക്കി ഒരാൾക്കും ഈ പറഞ്ഞത് ബാധകമല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നോർമലായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളിൽ തന്നെ വലിയൊരു ശതമാനം ആളുകൾക്ക് കുട്ടികളെ ജനിപ്പിക്കാനുള്ള കഴിവില്ല, പ്രകൃതിയെ അതിനുള്ള കഴിവില്ല. ഈ പ്രൊഡക്ഷൻ മുതലാളിയുടെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ ഈ എഞ്ചിനീയറുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എല്ലാവരും ഇങ്ങനെ ആയിപ്പോയാൽ മനുഷ്യവംശം എങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാവരും അങ്ങനെയല്ല, കുറേ ആളുകൾ അങ്ങനെയാണ്, കുറച്ചാളുകൾ ഇങ്ങനെയാണ്, കുറച്ചാളുകൾ അങ്ങനെയാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കുട്ടികൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് മനുഷ്യവംശം നിലനിൽക്കും എന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ മനുഷ്യരെ വളരെ നോർമലായിട്ട് പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്ന മനുഷ്യർ പോലും ഒരു പകുതി ആളുകളെങ്കിലും പ്രത്യുൽപാദനം നടത്താതിരിക്കുക എന്നതാണ് ഇന്ന് ഈ ഭൂമിയോടും ഈ പ്രകൃതിയോടും വരാൻ പോകുന്ന തലമുറകളോടും ചെയ്യാനുള്ള ഒരു നീതി എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് ഭൂമിക്ക് താങ്ങാവുന്നതിൻ്റെ എത്രയോ മടങ്ങാണ്. ഇന്ന് ആഗോള താപനം പോലുള്ള പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ വരും തലമുറകൾക്ക് ആവാസം പോലും സാധ്യമാകാത്ത വിധത്തിൽ അപകടകരമായിക്കൊണ്ടിരിക്കുമ്പോൾ, പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭൂമി എന്ന ആവാസ വ്യവസ്ഥയെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിനെല്ലാം കാരണമാകുന്ന ജനസംഖ്യാ വിസ്ഫോടനം തടഞ്ഞു നിർത്തുക എന്നതാണ് ഇന്ന് പ്രകൃതിയോട് ചെയ്യാവുന്ന, മനുഷ്യരാശിയോട് ചെയ്യാവുന്ന, ഭാവി തലമുറയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചാളുകൾ ലെസ്ബിയൻസ് ആയിപ്പോയതുകൊണ്ടോ, കുറച്ചാളുകൾക്ക് പ്രൊഡക്ഷൻ കഴിവില്ലാതെ പോയതുകൊണ്ടോ, കുറേ ആളുകൾ കല്യാണം കഴിക്കാതിരുന്നതുകൊണ്ടോ, കല്യാണം കഴിച്ച ആളുകൾ തന്നെ കുട്ടികൾ ഉണ്ടാക്കാതിരുന്നതുകൊണ്ടോ ഒന്നും ഇന്ന് മനുഷ്യരാശിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മറിച്ച് അതൊക്കെ മനുഷ്യരാശിക്ക് ഗുണകരമാവുകയുള്ളൂ. കാരണം അത്രമാത്രം ജനസംഖ്യാ വിസ്ഫോടനം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് താങ്ങാവുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ന് ലോകത്തുള്ള മനുഷ്യരുടെ ജനസംഖ്യ. പ്രകൃതിയിലെ മറ്റനേകം ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള താപനം മൂലം മനുഷ്യവാസയോഗ്യമായ ഒരുപാട് സമുദ്രനിരപ്പിലുള്ള ഒരുപാട് ഭൂപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. അങ്ങനെയുള്ള വലിയൊരു ആപത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ആപത്തിനെ തടയാൻ കഴിയുന്നത്ര കുഞ്ഞുങ്ങളുടെ ജനനം തടയുക എന്നതാണ് ഇന്ന് പ്രകൃതിയോടും മനുഷ്യനോടും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മ. അതുകൊണ്ട് കുറേ ആളുകൾ ലെസ്ബിയൻസ് ആയിക്കോട്ടെ, കുറേ ആളുകൾ ഗേയ്സ് ആയിക്കോട്ടെ, കുറേ ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരുന്നോട്ടെ, അതെല്ലാം നല്ലതാണ് എന്നുകൂടിയാണ് എനിക്കിതിൻ്റെ ഇതിനോടുള്ള ഒരു പ്രതികരണമായിട്ട് പറയാനുള്ളത്.